ഇവർക്ക് നമസ്കാരം. മറ്റൊരു സൂപ്പർ വീഡിയോ സ്വാഗതം. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള മറ്റൊരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും അറിയാം, 6 മാർക്കിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ലീനിയർ പ്രോഗ്രാമിംഗ്. കുട്ടികൾക്കെല്ലാം അറിയാം ചെയ്യാനെങ്കിലും തെറ്റിപ്പോകാനും ചാൻസ് ഉള്ളതുണ്ട്. അതുകൊണ്ട് അങ്ങ് കൃത്യമായിട്ട് കണ്ടേക്കണം, നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നല്ല കണ്ടുപഠിച്ച് അങ്ങോട്ട് എക്സാമിനൊന്ന് സൂപ്പറായിട്ട് ഇതങ്ങ് ചെയ്തിട്ടേക്കണം. 6 മാർക്ക് ഓക്കെ, അപ്പോൾ ഒറ്റുപോലും തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കണം. ഓക്കെ, മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു 3x + 2y, സബ്ജെക്ട് ദ കൺസ്ട്രെയിൻസ് x + 2y <10, 3x + y <15, x, y > 0. സാധാരണ പ്രോബ്ലം. ഓക്കെ, നമ്മൾ ആദ്യം ഇയാളെ ഒന്നും ഇപ്പം ചെയ്യണ്ട, അയാളൊക്കെ അവിടെ ഇരിക്കട്ടെ, കാരണം മറ്റുള്ളവരിലോട്ടൊക്കെ പോകാം. അണ്ട് ഇവർ രണ്ടുപേരുടെയും ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം x + 2y = 10 എന്നുകൊണ്ട് എഴുതിക്കൊണ്ട് ടാബുലർ കോളം വരയ്ക്കുക. ഇവിടെ എക്സ്, ഇവിടെ എന്താണ് വൈ. ഓക്കെ, ഫസ്റ്റിലെ പുട്ട് x = 0. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സിനെ അങ്ങോട്ട് മറച്ച് പിടിക്കുക. അപ്പോൾ എന്താ കിട്ടിയത്? 2y = 10. 2y = 10 ആണെങ്കിൽ y = 10/2. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഈസ് 0, 5. ഓക്കെ, ദെൻ പുട്ട് y = 0. അപ്പോൾ വൈയെ മറച്ച് പിടിക്കുമ്പോൾ x = 10, എന്ത് എളുപ്പം കിട്ടി, x = 10. അപ്പോൾ നമ്മുടെ മറ്റേ പോയിന്റ് 10, 0. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് ഓക്കെ ആയി, ആ ലൈനിനെ വരയ്ക്കാനുള്ള കാര്യങ്ങളുമായി. നെക്സ്റ്റ് എന്താണ്? 3x + y = 15. നെക്സ്റ്റ് അവിടെയും നമ്മൾ എക്സ്, വൈ, എക്സിന് 0, എക്സിനെ മറച്ചു പിടിക്കുന്നു, y = 15. അപ്പോൾ 0, 15 എന്നുള്ള ആദ്യത്തെ പോയിന്റ് കിട്ടി. നെക്സ്റ്റ് വൈക്ക് നേരെ 0 കൊടുക്കുമ്പോൾ വൈയെ മറച്ചു പിടിക്കുമ്പോൾ 3x = 15, എക്സ് അപ്പോൾ 15/3, 5 എന്ന് കിട്ടി. അപ്പോൾ 5, 0 എന്നു രണ്ടാമത്തെ പോയിന്റ്, 2 പോയിന്റും കിട്ടി. അപ്പോൾ എല്ലാം ആയി. ഇനി നമുക്ക് അങ്ങോട്ട് വരച്ച് തുടങ്ങാം നല്ല സൂപ്പറായിട്ട്. ഓക്കെ, ഗ്രാഫിൻ്റെ വൈ ആക്സിസും എക്സ് ആക്സും ഒക്കെ വരച്ചു. നമ്മുടെ ഇവിടെ പോയിൻറ്സുകൾ നോക്കിക്കുക, 5, 15 ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ 5, 10, 15 നമുക്കങ്ങോട്ട് വരയ്ക്കാം. ഈ ലൈൻ അത്ര പോരാ. ഓക്കെ, ഇപ്പം ഇത്രയൊക്കെ ശരിയായിട്ടുണ്ട്, ലെവലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 5, 10, 15, 20, 25, 30, അതിൽ കൂടൊന്നും ആവശ്യമേ ഇല്ല കേട്ടോ. ഇവിടെ 5, 10, 15, 20, 25. ഓക്കെ, ഫസ്റ്റ് 0, 5, 0, 5 ഇതേണ്ട ഇവിടെയാണ്, 10, 0 ഇവിടെയാണ്. അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു. x + 2y = 10. നെക്സ്റ്റ് 0, 15, 0, 15 ഇതേണ്ട ഇവിടെയാണ്. ഓക്കെ, നെക്സ്റ്റ് 5, 0 ഇവിടെയാണ്. അപ്പോൾ അതും തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്ത് അതും വരച്ചു. അതിൻ്റെയും എൻഡിൽ നമുക്കങ്ങോട്ട് എഴുതി 3x + y = 15. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 ലെസ് ദാൻ ആണ് അല്ലേ. 2 ലെസ് ദാൻ ആണെങ്കിൽ 2 ഒറിജിൻ്റെ സൈഡിലോട്ടാണ് ആരോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഷെയ്ഡിങ് ദേണ്ട ഇവിടെയായിരിക്കും വരുന്നത്. 2 ലെസ് ദാൻ ആണെങ്കിൽ എപ്പോഴും ഇവിടെ ആയിരിക്കും, ഇതിനുള്ളിലേ വരത്തുള്ളൂ. ഓക്കെ, 2 ലെസ് ദാൻ ഉണ്ടോ, ഇത് ലെസ് ദാൻ. അപ്പോൾ ഈ പോർഷനിലാണ് നമ്മുടെ ഷെയ്ഡിങ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ പോയിൻ്റ്. അപ്പോൾ നമുക്ക് പേരെടുക്കാം, ഇത് ഒയെ, ഇത് എയെ, ഇത് ബിയെ, ഇതെന്താണ് സി. ഇവിടെ ഒ നമുക്കറിയാം 0, 0 ആണ്. നെക്സ്റ്റ് എ അറിയാം 5, 0 ആണ്. ബി അറിയത്തില്ല, കണ്ടുപിടിക്കണം. സി നമുക്കറിയാം 0, 5 ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരാളെ കണ്ടുപിടിക്കാനുണ്ട്, ആളെ അങ്ങോട്ട് കണ്ടുപിടിക്കാം. ഈ 2 ഇക്വേഷൻസുകൾ എടുത്ത് അങ്ങോട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, 3x + y = 15 ആൻഡ് x + 2y = 10. എപ്പോഴും വലിയ കോഎഫിഷ്യൻസും വലിയ നമ്പറൊക്കെ ഉള്ളത് ആദ്യം എഴുതിയാൽ തെറ്റാതിരിക്കുന്നതാവും കേട്ടോ, നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആരുടെയും കോഎഫിഷ്യൻ സെയിം അല്ല കേട്ടോ. ഇപ്പോൾ മൈനസോ പ്ലസോ ചെയ്താലൊന്നും ആരും പോയില്ല. ആൻഡ് വൈയുടെ കോഷൻ സെയിം ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യണം. ഇവിടുത്തെ വൈയുടെ കോഷൻ്റെ 1 കൊണ്ട് ഇവിടെയും ചെയ്യണം. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ നെക്സ്റ്റ് എപ്പിൽ വൈയുടെ കോഷൻസ് ഈക്വലായിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ 2 × 3x എത്രയാണ്, 6x. 2 × y 2y. 2 × 15 30. 1 × x x. 1 × 2y 2y. 1 × 10 10. ഇപ്പോൾ 2y 2y സെയിം ആണ്, സൈൻ സെയിം ആണ്. മൈനസ് ചെയ്യുമ്പോൾ അവർ വെട്ടിപ്പോയി. 5x = 20. ഓക്കെ, ദെൻ x = 20/x, ആൻസർ ഈസ് 4. ഏതെങ്കിലും ഇക്വേഷൻ എഴുതാം. നമുക്ക് നോക്കിക്കേ, x + 2y = 10 എന്നുണ്ടായിരുന്ന ഒരു ഇക്വേഷൻ. അവിടെ എക്സിന് 4 കൊടുക്കുമ്പോൾ 4 + 2y = 10, ഓർ 2y = 10 - 4 = 6, y = 3. ദ ഫോർ പോയിൻ്റ് ഈസ് 4, 3.
ക്ലിയർ ആയല്ലോ. സിമ്പിളായിരുന്നു തോന്നുന്നു. നമുക്കിനിയും എളുപ്പമാണ് കേട്ടോ. ഓരോ പോയിന്റ് എടുത്ത് ഓൺ ഓ സീറോ സീറോ ഇസഡ് ഈക്വൽ ടു, ഇവിടെയാണ് ഇനി ഉപയോഗം. എക്സിന് സീറോ എടുക്കണം, വൈക്ക് സീറോ എടുക്കുമ്പോൾ 3 × 0 × 2 × 0 ആൻസർ സീറോ. അതൊരിക്കലും മാക്സിമം ആകത്തില്ല. നെക്സ്റ്റ് 5 × 0 എന്ന് പറയുമ്പോൾ എക്സിന് 5 വൈക്ക് 0. അപ്പോൾ എത്ര കിട്ടും നോക്കിക്കുക. ഇസഡിൻ്റെ വാല്യൂ 3 × 5 = 15 പ്ലസ് 2 × 0 = 0 ആൻസർ ഈസ് 15. നെക്സ്റ്റ് 4 × 3 ആകുമ്പോൾ എക്സിന് 4, അപ്പോൾ 3 × 4 = 12 പ്ലസ് 2 × 3 = 6 ആൻസർ ഈസ് ആരാണ് 18. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കാം. 3 × 4 = 12 2 × 3 = 6 ഓക്കെ കറക്റ്റാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ 3 × 0 = 0 പ്ലസ് 2 × 5 = 10 ആൻസർ ഈസ് 10. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ എത്ര? 18. ഏത് പോയിൻറ്റില്ല? 4 × 3 ദാറ്റ്സ് ഓൾ, തീർന്നു. 6 മാർക്ക് പോക്കറ്റിലായില്ലേ, ഇത്രയേ ഉള്ളൂ. സിമ്പിള്, സ്പീഡ്, ആക്യുറസി എല്ലാം വേണം, അതിൻ്റെ കൂടെ കോൺഫിഡൻസ് ആക്കിയെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം. നമ്മുടെ എൻട്രൻസ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ പിന്നെ ഏത് എൻട്രൻസിനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ട്രിക്സ്, ടിപ്സ്, കോൺസെപ്റ്റ് എല്ലാം പഠിപ്പിച്ചായിരിക്കും നമ്മൾ വിടുന്നത്. ഓക്കെ, അപ്പം അതിന് ഉടൻ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ എക്സാം തീരുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇതേപോലെ എക്സാമിന് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് പറഞ്ഞുകൊണ്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ, പൊട്ട് സമയം കളയേണ്ട, അതിനൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ക്ലാസ് നമ്മൾ ഇപ്പം കംപ്ലീറ്റ് ചെയ്യുകയാണ്. എല്ലാവരും സൂപ്പറായിട്ട് അങ്ങോട്ട് എഴുതിക്കൊണ്ടിരിക്കണം. എക്സാമിനെല്ലാം അടിപൊളിയായിട്ട് എഴുതി ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.